നമ്മൾ ഇന്ന് PIEV തിയറിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്കറിയാം അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ അകത്ത് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ് ഈ PIEV തിയറി എന്ന് പറയുന്നത് അല്ലെ. ഒരു ഡ്രൈവർ ഒരു ഒബ്സ്ട്രക്ഷൻ കാണുകയും അയാൾ ആ ഒബ്സ്ട്രക്ഷനിൽ കൊളൈഡ് ചെയ്യുന്നതിന് മുന്നേ വെഹിക്കിൾ നിർത്തുന്നതിൻ്റെയും ഇടയിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഈ PIEV തിയറി വെച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഈ PIEV തിയറിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. അതായത് ഒന്ന് ഒബ്സ്ട്രക്ഷൻ ആണ് അല്ലെ. ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് IRC പറയുന്നു ഒരു 15 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഏതൊരു ഒരു ഒബ്ജക്റ്റും ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്. അതായത് മിനിമം ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ എന്നുള്ള ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ഉത്തരം 0.15 മീറ്റർ അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ആ ഒരു ഡ്രൈവർ ആ ഒരു ഒബ്സ്ട്രക്ഷൻ കാണുന്നതിനെ പറ്റിയുള്ള ഒരു ടേം ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ പൊതുവെ നമ്മളൊരു കാറാണ് ഒരു ഡിസൈൻ വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർമൽ പേഴ്സൺ ഒരു കാറിൽ ഇരിക്കുമ്പോൾ പൊതുവെ പറയുന്നത് നമ്മുടെ റോഡ് ലെവലിൽ നിന്ന് 1.2 മീറ്റർ ഹൈറ്റിലാണ് അയാളുടെ കണ്ണിന്റെ ലെവൽ ഇരിക്കുക എന്നാണ്. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഹൈറ്റ് ഓഫ് ഐ ലെവൽ ഓഫ് ഡ്രൈവർ ഫ്രം ദ പേവ്മെന്റ് സർഫസ് അല്ലെങ്കിൽ കാരേജ് വേ സർഫസ് എന്ന് പറയുന്നത് 1.2 മീറ്റേഴ്സ് ആണ്. പിന്നെ ഇനി നമുക്ക് നമ്മുടെ PIEV തിയറിയിലേക്ക് തന്നെ തിരിച്ചു വരാം അല്ലെ. അവിടെ P എന്ന് പറയുന്നത് അതായത് പെർസെപ്ഷൻ, അതാണ് P എന്ന് പറയുന്നത്. പെർസെപ്ഷൻ എന്നുള്ള വാക്കിൻ്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് ഗ്രഹിക്കുക, കാണുക അല്ലെങ്കിൽ വീക്ഷിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഈ P എന്ന് പറയുന്നത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഡ്രൈവർ ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ട് അത് മനസ്സിലാക്കുക, അതൊരു ഒബ്സ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇനീഷ്യൽ. ഇനി ഐ എന്ന് പറയുന്നത് അല്ലെ, PIEV-ൻ്റെ അകത്ത് P പറഞ്ഞു, ഐ എന്ന് പറയുന്നത് ഇന്റലക്ഷൻ ആണ് അല്ലെ. നമുക്കറിയാം ഇന്റലക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സാധനം നമ്മൾ കണ്ടു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അതൊരു ഒബ്സ്ട്രക്ഷൻ ആണോ അതോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അല്ലെ. അപ്പം അതൊരു ക്രോസ് ചെയ്യുന്ന ഒരു മനുഷ്യനാവാം, അല്ലെങ്കിൽ മുന്നിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വെഹിക്കിൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തിയതാവാം, അങ്ങനെ അങ്ങനെ പല പല സാധനങ്ങളാവും നമുക്ക് റോഡിൽ ഫേസ് ചെയ്യുന്ന ഏതൊരു വസ്തുവും അല്ലെ. അപ്പൊ അതൊരു ഒബ്സ്ട്രക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിനിലുള്ള അനലൈസിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റലക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇ ആണ് അല്ലെ, PIEV. ഇ എന്ന് പറയുന്നത് ഇമോഷൻ ആണ്. അത് രണ്ട് തരത്തിലാവാം. അതായത് നമ്മൾ വെഹിക്കിൾ കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ ഓൾറെഡി നമ്മുടെ അകത്തുള്ള ഇമോഷൻ, അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ആയേക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പേടിയോ, അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് ദേഷ്യത്തിലൊക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ടോ, അതൊക്കെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ബാധിക്കും. ഇനി അതല്ലാതെ ഈ ഒരു ഒബ്സ്ട്രക്ഷൻ കാണുമ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് നമ്മൾ ചിലപ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലെ, ഇയാളൊക്കെ എവിടെ നോക്കിയിട്ടാണ് ക്രോസ് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പേടി, അവിടെ അതിനു മുന്നേ നിർത്താൻ പറ്റുമോ അല്ലയോ എന്നുള്ള രീതിയിലുള്ള ഒരു പേടി നമുക്ക് ചിലപ്പോൾ ഉടലെടുക്കാം അല്ലെ. അതൊക്കെ നമ്മുടെ എഗെയിൻ ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ബാധിക്കും. ഇനി അവസാനമായിട്ടുള്ളതാണ് വി എന്ന് പറയുന്നത്, PIEV അല്ലെ. അത് വൊലീഷൻ ആണ്. നമ്മളീ പറഞ്ഞു, അതായത് നമ്മൾ ആ സാധനം കാണുന്നു, ഒരു ഒബ്സ്ട്രക്ഷൻ കാണുന്നു, അത് നമ്മുടെ ബ്രെയിനിൽ ഇന്റലക്ഷൻ വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് ഇമോഷൻസ് ഒക്കെ വരുന്നു, അത് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അത് ഒരു ഒബ്സ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ ആ ഒരു റിയാക്ഷൻ പ്രോസസ് ആണ് ഈ വി കൊണ്ട് പറയുന്നത്, വൊലീഷൻ എന്നുള്ളത് വെച്ചിട്ട് പറയുന്നത്. നമ്മളപ്പോൾ ഈ PIEV തിയറിയിലെ 4 ടോപ്പിക്സ് അല്ലെ, പി എന്താണ്, ഐ എന്താണ്, ഇ എന്താണ്, വി എന്നുള്ളത് നോക്കി അല്ലെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. PIEV-ൽ പി സ്റ്റാൻഡ്സ് ഫോർ, ഐ സ്റ്റാൻഡ്സ് ഫോർ, ഇ സ്റ്റാൻഡ്സ് ഫോർ, വി സ്റ്റാൻഡ്സ് ഫോർ എന്നുള്ള രീതിയിൽ 4 ക്വസ്റ്റ്യൻസ് അവിടെ ഫ്രെയിം ചെയ്യപ്പെടാം. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ അല്ലെ, എന്താണ്, 15 സെന്റിമീറ്റർ ആയിരുന്നു. അതുപോലെ ഹൈറ്റ് ഓഫ് ഐ ലെവൽ ഓഫ് ഡ്രൈവർ ഫ്രം പേയ്മെന്റ് സർഫസ്, അത് 1.2 മീറ്റേഴ്സ് ആയിരുന്നു. അപ്പൊ 6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചെറിയൊരു ടോപ്പിക്കിൻ്റെ അകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും അടുത്ത എക്സാമിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.